ബഹുമാനപ്പെട്ട മൗലാന കെ ടി മാനം സിഗാർ തസല്ലാഹു സർഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഓ കെ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരിൽ നിന്ന് ദീനെ ഉലൂം കരഗതമാക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് നമ്മെ വേർപിരിഞ്ഞ ഷെയ്ഖുന. പ്രധാന ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ സി ജമാലുദ്ദീൻ ഉസ്താദും ഒ കെ ഉസ്താദുമാണ്. മഹാന്മാരായ പണ്ഡിത പ്രതിഭകളിൽ നിന്നും ദീനിയ ഉലൂമ പഠിച്ച് ഉന്നത ബിരുദം നേടി പരിശുദ്ധ ദീനിന്റെ സന്ദേശം ലോകത്ത് സമർപ്പിച്ചു. അവസാനമായി ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ച് ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്തു വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന മഹാൻ അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമായി നമ്മെ വേർപിരിഞ്ഞു. അള്ളാഹു മഹാന്റെ ദർജകൾ വർദ്ധിപ്പിക്കട്ടെ, മഹാന്റെ സേവനങ്ങളെ അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ശോഭന കുഞ്ഞാൻ ഉസ്താദിന്റെ ആത്മാവിന് അള്ളാഹു സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. ആകാശങ്ങളുടെ കവാടങ്ങളെ ഷെയ്ഖുനയുടെ റൂഹിന് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. ദില്ലിയീനിൽ ഇടം നൽകട്ടെ. മുൻഗാമികളായ സ്വാത്തികന്മാരായ ബഹുമാനപ്പെട്ട മഷായിഖന്മാരോടൊപ്പം അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ മുതൽ ഷെയ്ഖുന ഇപ്പവും ഉസ്താദ് വരെയുള്ള സ്വാത്തികന്മാരായ സഹപ്രവർത്തകരോടൊപ്പം മുൻഗാമികളോടൊപ്പം ജന്നാത്തുൽ നഈമിലും ജന്നത്തുൽ മഖ്വയിലും ഇല്ലിയീനിലും മഹാനവറുകൾക്ക് ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ മക്കളായ അനീഫുമാൻ, അതുപോലെ തന്നെ മഹദിയായ ആയിഷക്കുട്ടി, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ അഗ്രേസരനായ പണ്ഡിതൻ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മുശാവറ മെമ്പറും മലപ്പുറം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിലെ പ്രൊഫസറുമായ പി കുഞ്ഞാണി മുസ്ലിയാർ ഈ രാത്രി നമ്മിൽ നിന്ന് അല്പസമയം മുമ്പ് വിട പറഞ്ഞിരിക്കുന്നു. വളരെ പരിശുദ്ധമായ ഒരു ദിവസത്തിൻ്റെ തലേ രാത്രിയിൽ അള്ളാഹുവിലേക്ക് അവർ യാത്രയായിരിക്കുകയാണ്. ഏത് വിഷയത്തിലും ഗഹനമായ പാണ്ഡിത്യമുണ്ടായിരുന്നു എന്നതാണ് ഷെയ്ഖുന കുഞ്ഞാണി മുസ്ലിയാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാള ഭാഷയിൽ വളരെ മനോഹരമായി വിഷയത്തിലധിഷ്ഠിതമായി സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹം വളരെ ലളിതമായ ജീവിതവും അതേസമയം നിലപാടുകളിൽ വലിയ കാർക്കശ്യവും പുലർത്തിയ പണ്ഡിതനായിരുന്നു. 79 വയസ്സാണ് മരിക്കുമ്പോൾ പ്രായം. കാലം നമ്മിൽ നിന്ന് മഹാവൃക്ഷങ്ങളെ പിഴുതുകൊണ്ടുപോവുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ പലരും നമ്മിൽ നിന്നും ഇടയ്ക്കിടെ ഇറങ്ങിപ്പോവുകയാണ്. മൗത്തുൽ ആലിം, ഒരാലിമിൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണ്. ജ്ഞാനം കുറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പണ്ഡിതന്മാരുടെ വിടവാങ്ങൽ നമ്മെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആ പണ്ഡിതൻ്റെ കൂടെ സ്വർഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ബഷീർ ഫൈസി, ദേശമംഗലം.